ഹായ്, ഇന്ന് ഞാനുള്ളത് കുരിയച്ചിലുള്ള ടാഗ് ബൈക്സിലാണ്. അപ്പോൾ എന്താ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ 2021 ഹിമാലയൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ഓട്ടോ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇന്നത്തെ ഓൾ ന്യൂ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2021 മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന മാറ്റങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആയിട്ടൊരു നാവിഗേഷനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ട്രിപ്പർ നാവിഗേഷൻ നമ്മൾ മെറ്റിയൂറിൽ കണ്ടതാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു ഈ സംഭവം വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിൻ വൈസർ ഇച്ചിരിയും കൂടെ വൈഡറായി, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ലൈറ്റായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ റിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഇവിടെ വന്നേക്കുന്നത്. അത് ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്താൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. പിന്നീട് വന്ന അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ് ആണ്. ഇതിപ്പോൾ ഒരു ലേസർ കട്ടിങ് ആ ഒരു സെറ്റപ്പിലേക്കാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫിനിഷൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. പിന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജെറിക്കാൻ്റെ റാക്ക് വന്നിട്ട് മുമ്പ് കുറച്ച് ഇങ്ങോട്ടായിരുന്നിരുന്നുണ്ട്, ഏകദേശം ഈ ഒരു പോർഷൻ വരെയായിരുന്നു. അപ്പം ഇത്തിരി ഹൈറ്റൊക്കെ ഉള്ള റൈഡേഴ്സിൻ്റെ ലെഗ് തട്ടിയിട്ടൊരു പെയിൻ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരിതിൽ മാറ്റിയിട്ടുണ്ട് പുതിയ വണ്ടിയിൽ. ഇനി നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വന്നേക്കുന്ന ഹിമാലയൻ എന്ന് പറയുന്ന ഈ ബാഡ്ജിങ്ങിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ട്രയാങ്കിളിലുള്ളൊരു ഒരു ഫൈബറിൻ്റെ ഒരു ഡിസൈനിങ് എലമെൻറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേക്കൂടെ എന്താ പറയുക, ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറേ കൂടെ നമ്മുടെ ഈ ഒരു വണ്ടിയിലേക്ക് നോക്കിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ ടോപ്പ് ബോക്സിലുള്ള ഒരു റോഷനും കാര്യങ്ങളും ഒരു ഫ്ലാറ്റായിട്ടുള്ള ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മാക്സിമം ലോഡ് 7 kg എന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ശരിക്കും യൂസ്ഫുള്ളായി. ഇനി നമ്മൾ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീറ്റിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ ഈ ഒരു ലെങ്ത്തിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ടോട്ടലി ഇതിൽ ഫോം അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിമാലയൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു കംഫർട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ കുഷൻഡായിട്ടുള്ളൊരു സീറ്റാണ് അപ്പോൾ നമ്മുടെ ഓൾ ന്യൂ ഹിമാലയന് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ രണ്ട് കളേഴ്സ് അഡീഷണലായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, രണ്ടെണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് രണ്ടെണ്ണം ആഡ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു പൈൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു പുതുതായിട്ടുള്ളൊരു പെയിൻറ്റ് സ്കീമിൽ വന്നേക്കുന്ന ഒരു കളറും, അതുപോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിൽ വന്നേക്കുന്ന മറ്റൊരു കളറുമാണ് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടേക്കുന്നത്. ഹിമാലയനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് കളറും അതുപോലെ തന്നെ സ്ലീറ്റ് കളറുമാണ് രണ്ടെണ്ണം ഒഴിവാക്കപ്പെട്ടേക്കണേ. ഹിമാലയൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു വോക്ക് റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 21-inch ഓൾ ടെറൈൻ ടയേഴ്സ് ആണ് വന്നേക്കുന്നത്. 90 ആണ് അതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. 320mm ഒരു ഡിസ്ക് ബ്രേക്കും അവൈലബിൾ ആയിട്ട് സ്കോപ്പിയിലാണ് വന്നേക്കുന്നത്. എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 441cc ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സൈലൻസറിൻ്റെ പോർഷനൊക്കെ അടിപൊളിയായിട്ട്, പിന്നെ അതുപോലെയായിട്ടൊരു ഒരു മാറ്റ് ഫിനിഷിൽ ആ ഒരു ബ്ലാക്ക് ട്രിമ്മ് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 120 ടയർ സെക്ഷനോട് കൂടിയിട്ടുള്ള CH ടയറിൻ്റെയാണ് വന്നേക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പെക്സ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോർഷൻ ചേഞ്ച് ആയി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഒരു ഓയിൽ കൂളറിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ ഡാഷിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിമിലറാണ്, അഡീഷണലായിട്ട് നമുക്ക് ആഡ് ഓൺ ആയിരിക്കുന്നത് ഈ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ന്യൂ ഹിമാലയൻ്റെ വിശേഷങ്ങൾ 2021 പുതിയ ഹിമാലയൻ്റെ ലോഞ്ച് ആയതാണോണ്ടെന്ന് അറിയില്ല. നല്ല തിരക്കാണ് ഇവിടെ. അതുപോലെ തന്നെ അവിടേക്കായിട്ട് ഡെലിവറി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓൾറെഡി വേറൊരാൾ ലൈവും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇപ്പം നമ്മുടെ ലേക്ക് ബ്ലൂ വെച്ചിട്ട് തുടങ്ങണേ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയാനായിട്ട് പോകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് രണ്ട് കളേഴ്സാണ് അഡീഷണലായിട്ട് വന്നതെന്ന് പറഞ്ഞു. ഒരു സിൽവർ, അതുപോലെ തന്നെ നമുക്കൊരു ഫൈൻ ഗ്രീൻ എന്ന് പറയുന്ന രണ്ട് കളേഴ്സാണ് അഡീഷണലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ പ്രൈസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫൈൻ ഗ്രീനിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യാം. അതിന് വരുന്നത് 277,765 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അതേ സെയിം പ്രൈസ് തന്നെയാണ് ഗ്രാനൈറ്റ് ബ്ലാക്കിനും വരുന്നത്. ഇനി റോക്ക് റെഡും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റെഡ് കളറും അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലൂ കളറായിട്ടുള്ള വെഹിക്കിളിന് വരുന്നത്
241,317 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ സിൽവറിലേക്കും അതുപോലെ തന്നെ ഗ്രേയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 239,060 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ന്യൂ ഹിമാലയൻ്റെ ചേഞ്ചസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നമുക്കൊരു എന്താ പറയുക ഡ്രൈവ് വീഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറ്റിയാൽ ഗ്രീൻ ഉറപ്പായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആ ഒരു കളറും അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല, കാരണം സംഭവങ്ങളൊന്നും മാറിയിട്ടില്ല എഞ്ചിനും കാര്യങ്ങളൊന്നും. ഇതൊക്കെയാണ് അപ്പോൾ ഓൾ ന്യൂ ഹിമാലയൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസായിട്ട് വരാം. ഇറ്റ്സ് മീ ഡിജോ സൈനിങ് ഓഫ്.